ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുന്നവരോട് സംസാരിച്ചാൽ നമുക്ക് നമ്മെപ്പറ്റി തന്നെ വളരെയധികം ഉൾക്കാഴ്ചകൾ കിട്ടും. ആത്മഹത്യ ചെയ്യണം എന്ന് നിർബന്ധമുള്ള ഒരാളെ ഒരു ദിവസം അയാളുടെ അനിയൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് ജീവിക്കുന്നത്? എനിക്ക് ജീവിക്കാൻ ഒരു താല്പര്യവുമില്ല. അയാൾ പറഞ്ഞ ഒരു കാര്യം, ഏതായാലും ഒരു ദിവസം മരിക്കും, പിന്നെ നേരത്തെ അങ്ങ് മരിച്ചാൽ ജോലി തീർന്നല്ലോ, അപ്പം എന്തിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ ഭൂരിപക്ഷം ആളുകളെയും കണ്ടാൽ തോന്നും അവരൊന്നും ഒരിക്കലും മരിക്കത്തില്ല. അവരിങ്ങനെ ജോലിക്ക് പോകുന്നു, കല്യാണം കഴിക്കുന്നു, മക്കളെ ഉണ്ടാക്കുന്നു. അപ്പോൾ അവരെന്നും ജീവിക്കും എന്നുള്ള ഒരു പ്രതീതിയിലാണ് അവരിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൊരർത്ഥവുമില്ല, എന്തിനിങ്ങനെ ഈ ജീവിതം നീട്ടിക്കൊണ്ട് പോകുന്നു? ഇത് നേരത്തെ അങ്ങ് തീർക്കുന്നതല്ലേ നല്ലത്? എന്തിന് മരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു കിടക്കുന്നു? ഈ മഹാഭാരതത്തിൽ ധർമ്മപുത്രരോട് ആരോ ചോദിക്കുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്, ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഈ മരിക്കും എന്നറിയാമെങ്കിലും മരണമില്ല എന്നുള്ള ഒരു ഭാവത്തിൽ മനുഷ്യരിങ്ങനെ ജീവിക്കുന്നു, ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ജീവിക്കുന്നത്? ചിലർ സ്വത്തുക്കൾ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുന്നു, ചിലർ അമിതമായിട്ട് മത്സരിക്കുന്നു, മറ്റുള്ളവരെക്കാൾ മിടുക്കനാണെന്ന് കാണിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു. അപ്പോൾ കൂടിയാൽ ഒരു 100 വർഷം, അതാണ് മനുഷ്യായുസ്. അപ്പോൾ ഇതിനകത്ത് ഈ 100 വർഷത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ നേടണം, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണം എന്നൊക്കെ ഉള്ള പലതരം മോഹങ്ങളുമായിട്ട് ആളുകളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് ഇങ്ങനെ, മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ഇങ്ങനെ ജീവിക്കണം എന്ന് താല്പര്യമുള്ളത്? അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം, യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ശുദ്ധബോധം ആണെന്ന് പറയപ്പെടുന്നു. ആ ശുദ്ധബോധത്തിൽ ഡിഫറൻസ് ഇല്ല. ശുദ്ധബോധത്തിന് ശുദ്ധബോധം എന്നുള്ള ഒരു സെൽഫ് കോൺഷ്യസ്നെസ് പോലുമില്ല. അത് ടോട്ടലി അൺഡിഫറൻഷ്യേറ്റഡ് ആണ്. അപ്പോൾ അതിൽ സമയമില്ല, ദൂരമില്ല, അതിൽ ഭാവിയും ഭൂതവും ഇല്ല, അവിടെ അതൊരു വരമ്പുകളില്ല. അപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെൻറ്റിന്, ഡ്രാമയ്ക്ക് വേണ്ടിയാണ് ഈ നാടകമെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രത്യേക എൻറ്റിറ്റി എന്നുള്ള നിലയ്ക്കുള്ള ഒരു എക്സിസ്റ്റൻസിന് അതീവ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതിൽ എന്തോ ഒരു ആനന്ദം അല്ലെങ്കിൽ സുഖം ഉണ്ട്. ആ സുഖത്തിന് വേണ്ടിയാണ് ഈ എല്ലാ ജീവികളും ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനപരമായ ഒരു ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്
ഈ ഞാൻ എന്നുള്ള ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഏത് ജീവിയെ എടുത്താലും ജീവിക്കണം എന്നുള്ള ഒരു വാഞ്ച നമുക്ക് കാണാം. ഇപ്പോൾ ഈ മരങ്ങളാണെങ്കിൽ പോലും മത്സരിച്ചാണ് വളരുന്നത്. കുറേ മരങ്ങൾ അടുത്തടുത്ത് നട്ടാൽ സൂര്യപ്രകാശം കൂടുതൽ കിട്ടാൻ വേണ്ടി അത് മത്സരിച്ച് വളരുന്നത് കാണാം. ഈ വെയിലത്ത് വാടി നിൽക്കുന്ന ചെടി മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് അതിന് ഒരു ഉത്സാഹം വരികയും പെട്ടെന്ന് തളിരുകൾ വരികയും പെട്ടെന്ന് വളരുകയും ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ നിലനിൽപ്പിൽ എന്തോ ഒരു പ്രത്യേക സുഖമുണ്ട്. അതാണ് ഈ മനുഷ്യരെ എല്ലാം, മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവികളെയും ഇങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് ഈ ഓരോരുത്തർ ഇച്ഛിക്കുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്യണമെന്ന് ചിലർക്ക് തോന്നുന്നത്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു. അത് ജൈവികമായ ഒരു ചോദനയുടെ ഫലമാണ്. എതിർലിംഗത്തിൽപ്പെട്ട ഒരാളിനെ കാണുമ്പോൾ ഒരു അഭിനിവേശം തോന്നുകയും അയാളെ സ്വന്തമാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്നത്. അത് സാധിക്കാതെ വരുമ്പോൾ അടിസ്ഥാനപരമായ ഒരു ചോദനയ്ക്ക് അവിടെ ഭംഗം നേരിടുകയാണ്. അപ്പോഴാണ് ആത്മഹത്യ ചെയ്ത് കളയാമെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു പ്രത്യേക ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു. അതും ജീവിക്കാൻ വേണ്ടി ആവശ്യമായ ഒരു കാര്യമാണ്. അത് കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയെന്ന് വരാം. ഈ അപരിഷ്കൃത സമൂഹങ്ങളിൽ ഒരു കൗമാരപ്രായത്തിലെത്തുമ്പോൾ ആണുങ്ങളെല്ലാം പാരമ്പര്യ സിദ്ധമായ തൊഴിലിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നു. ഉദാഹരണമായിട്ട് വേട്ടയാടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ അപരിഷ്കൃത വർഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ആത്മഹത്യാ പ്രവണത തോന്നിയെന്ന് വരാം. കാരണം ഈ ജീവിക്കാൻ ആവശ്യമായ ഒരു സ്കിൽ, ഒരു കഴിവ് തനിക്കില്ല എന്ന് തോന്നുമ്പോൾ അയാൾക്ക് ഇതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്ന് തോന്നിയെന്ന് വരാം. അത് ചുരുക്കി പറഞ്ഞാൽ ഈ നോർമലായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ഒരു ജീവിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുകയില്ല. ആത്മഹത്യാ പ്രവണത മനുഷ്യർക്ക് മാത്രമല്ല പല ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഈ ഓവർ പോപ്പുലേഷൻ, അതായത് ജീവികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുകയും ചെയ്യുമ്പോൾ പല ജീവികളും ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ഇല്ലാതെ വരിക, ആഹാരം ആവശ്യത്തിന് ഇല്ലാതെ വരിക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അക്രമാസക്തിയും ആത്മഹത്യാ പ്രവണതയുമൊക്കെ വർദ്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രത്യേക ജീവി ആയിട്ട് ഇങ്ങനെ നിലകൊള്ളുക, ജീവിക്കുക എന്നുള്ളത് അത്യന്തം ആനന്ദപ്രദമായ ഒരു സംഗതിയാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടാതെ വരുമ്പോഴാണ് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നത്.
ഇത് മനുഷ്യന് മാത്രമല്ല പല ജീവികൾക്കും ഇങ്ങനെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ ഇല്ലാതെ വരുമ്പോഴാണ് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് നമ്മൾ അപഗ്രഥിച്ച് നോക്കുക. അപ്പോൾ അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ, അയാൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചുറ്റുപാടുകൾ എങ്ങനെയാണ് ഇല്ലാതായത്, അതിന് നമ്മൾ ശരിയാക്കുകയാണെങ്കിൽ അയാളുടെ ആത്മഹത്യാ പ്രവണത മാറ്റിയെടുക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ നമ്മളുടെ ഒരു സാധാരണഗതിയിലുള്ള നോർമൽസി നിലകൊള്ളുന്നത് നമ്മളുടെ ജീവിക്കാനുള്ള ഈ പ്രവണത ഉള്ളപ്പോഴാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യണം എന്ന് ഉറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഈ കഠിനമായ നിരാശയും അങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് സൈക്കിക് പാത്ത്വേസ് ഓപ്പണപ്പായെന്നും വരാം. അങ്ങനെയുള്ള ചില കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അയാൾ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും പക്ഷേ എന്തുകൊണ്ടോ അത് നടക്കാതെ പോവുകയും ചെയ്യുമ്പോൾ അയാളൊരു ന്യൂട്രൽ മൈൻഡ് സെറ്റിലെത്തുന്നു. അതായത് അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല, അപ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നുള്ള അയാളുടെ ആഗ്രഹം അങ്ങ് അവസാനിക്കുന്നു. അതേസമയത്ത് തന്നെ ഈ സാധാരണ മനുഷ്യർക്കുള്ള ജീവിക്കണം എന്നുള്ള ആ വാഞ്ചയും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ചിലപ്പോൾ അവർക്ക് ത്രികാലജ്ഞാനം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്നും വരാം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളുടെ മാനസികമായിട്ടുള്ള മേക്കപ്പിൻ്റെ ഒരു പ്രധാന ആണിക്കല്ല് നമ്മൾക്ക് തുടർന്ന് ജീവിക്കണം എന്നുള്ള ഒരു വാഞ്ച തന്നെയാണ്.